അസ്സലാമു അലൈക്കും, നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ വെർണ പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഷിയാബിക്കായി ഇപ്പോൾ ഒരു 5 മണിയാകുമ്പോഴേക്ക് ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. മുഹമ്മദ് ബഷീർ. നാട്ടിലടിയാ? മഞ്ചേശ്വരം. നാട്ടുകാരനാണ്, കാസർഗോഡ്. അപ്പോൾ ഇക്കാൻ നേരത്തെ പരിചയപ്പെട്ടിരുന്നു, വന്തിയോടുകാരനാണ്. അപ്പോൾ ഇത് എടുക്കാണ് ഇപ്പോൾ അടുത്ത് തന്നെ നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് പഞ്ചിമാണ്. പഞ്ചിമ അല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട്? 25 കിലോമീറ്റർ. 20 അല്ലേ? 20 കിലോമീറ്റർ. ചിലപ്പോൾ അടയായിട്ട് ഷോപ്പ് എത്ര കിലോമീറ്റർ ഉണ്ട്? 12 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് വരണമെന്ന് ഇപ്പോൾ ഷിയാബൊക്കെ പുറപ്പെട്ട ഒരു അക്ഷി എന്ന സ്ഥലത്താണ്. അടുത്തായിട്ട് മഹരീബ് നിസ്കാരത്തിന് ശേഷം അവിടെ സ്റ്റേ ചെയ്യും. ഇവിടെ നിന്നൊരു 12 കിലോമീറ്ററാണ് അക്ഷിയിലേക്ക് ദൂരം ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നിരവധി ആൾക്കാരുണ്ട് പുറത്ത്, വണ്ടിയിലും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഷിയാബൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ട്. ഷിയാബൊക്കെ അല്പസമയത്തിനകം യാത്ര ഇവിടെ നിന്നും പുറപ്പെടുന്നതാണ്. ഇതാണ് ഇവിടുത്തെ വെർണ മസ്ജിദ് കേട്ടോ. വളരെ മനോഹരമായ മസ്ജിദാണിത്. അറേബ്യൻ വാസ്തുശില്പ രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് നല്ലൊരു പള്ളിയാണ്. ഈ പള്ളിൻ്റെ കീഴിൽ കോളേജും സ്കൂളുകളുമായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ടതാ പ്രത്യേകമായിട്ട് പെണ്ണുങ്ങളുടെ പ്രാർത്ഥനകളാണ്. അതിൻ്റെ അപ്പുറത്തൊരു ഹോളുണ്ട്. അവിടെയാണ് ഷിയാബിക്ക ഉച്ചയ്ക്ക് വിശ്രമിക്കാൻ കയറിയത്. അപ്പോൾ ഇപ്പോൾ ആ ഭാഗ പടിഞ്ഞാറ് ഇപ്പോൾ മഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മഴ വരാൻ നല്ല സാധ്യതയുണ്ട്. കുറച്ചൊക്കെ ആൾക്കാരിപ്പോൾ പുറത്തിങ്ങനെ ഷിയാബിക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഷിയാബിക്കാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കും ഷിയാബിക്ക യാത്ര തുടരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മളൊരു കാസോട്ടുകാരനുണ്ട്. നമ്മുടെ ജനിച്ചത് ഇടന്നല്ലോ? ജനിച്ചു ഇടന്നെ പഠിക്കുന്നല്ല ഇടന്ന. ലാംഗ്വേജ് കുറച്ച് വ്യത്യാസം ഡിഫറെന്റ് ഉണ്ട്. എല്ലാവരും ഭാഗ പോലെ ഉണ്ടല്ലേ. എന്ത് പഠിക്കുന്നുണ്ട്? കണ്ടതിൽ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഷിയാബിനെ കണ്ടു? ഷിയാബിക്കാനെ കണ്ടാ? കണ്ടു ഞാൻ. ഇപ്പൊ നോക്കുമ്പോ നമുക്ക് പോവാല്ലേ പഞ്ചിലേക്ക്. ഓക്കെ. അപ്പോൾ നമ്മളെ ഷിയാബിക്ക ഇവിടുന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു. മഴയത്ത് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മഴയെ നല്ല മഴയായതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുടരാൻ പറ്റിയില്ല. ഇൻഷാല്ല മഴ കുറഞ്ഞിട്ട് നമ്മൾ കാഴ്ചകൾ കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമായിട്ട്. അപ്പോൾ നമ്മൾ ഈ വെർണ പള്ളിൻ്റെ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഷിയാബിക്ക ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പള്ളിൻ്റെ പുറത്തിങ്ങനെ മഴ കുറയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇൻഷാല്ല മഴ കുറഞ്ഞിട്ടാകുമ്പോഴേക്ക് നിങ്ങൾക്ക് വീഡിയോ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ വരുന്നതാണ്. ഇത് പള്ളിൻ്റെ കുറച്ച് മുകളിലാണ് പള്ളിൻ്റെ കാഴ്ച. അപ്പുറത്തായിരുന്നു. ഇതൊക്കെ കോളേജുകളാണ് കേട്ടോ. ഇവർക്ക് നിരവധി സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അറബിക് കോളേജ്, സ്കൂള്, എന്താണ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പള്ളിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെർണയിൽ നിന്ന് പോകുന്ന വഴിയാണ്. അപ്പോൾ ഒരു മനോഹരമായ ഒരു പാലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ച ഒന്ന് പകർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇപ്പോൾ വെർണ പള്ളിയിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ഇപ്പോൾ മനോഹരമായ ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷിയാബിക്ക ഈ പാലത്തിൻ്റെ അടിയിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഗോവ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഷിയാബുക്ക നമ്മളെ പാലത്തിൻ്റെ അടിയിലുള്ള ഫുട്പാത്തിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി ആൾക്കാരാണ് ഇപ്പോൾ ഷിയാബുക്കാനെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞു കുട്ടൈം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഷിയാബുക്ക വെർണ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ അവിടെ ബാക്കിയായി പള്ളീൻ്റെ അടുത്ത്. ഇതിപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് ചെയ്തത്. പിന്നീട് ഗോവ പോലീസിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങി കർണാടകയിൽ എത്തിയപ്പോഴും കർണാടക പോലീസിന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗോവയുടെ പോലീസിന് നല്ലൊരു സപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോവ പോലീസ് ഷിയാബുക്കാനെ അകമ്പടിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിലും ഒരു വാഹനമുണ്ട്, ബാക്കിലായിട്ട് ഗോവ പോലീസിൻ്റെ ഒരു കാറ് ജീപ്പുണ്ട്. പഞ്ചിമിലേക്ക് പോകുന്ന ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഷിയാബുക്കാൻ്റെ ഒന്നിച്ച് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഈ പാലത്തിൻ്റെ അടിയിലേക്ക്. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇപ്പോൾ പാലം വലിയ പാലമായതുകൊണ്ട് ഇതിനകത്ത് മഴ കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ബാക്കിയായിരിക്കുകയാണ്. ഇത് നമ്മളെ മാനുക്കയുണ്ട്, നമ്മളെ നാസ് ക്രിയേഷൻ്റെ ഹിഷാമുണ്ട്, നമ്മളിത് നാസ് ക്രിയേഷൻ്റെ മുതലാളിയുണ്ട് ബാക്കിൽ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര ട്രാഫിക്കാണ്. നല്ല ഇത് ഏതായിക്കാ പാല ഏതാ ഏത് മോഡല വരുന്നത്? വാസ്കോഡഗാമ പോണ്ട പോണ്ട മാഡ്ഗോൺ. ഇക്ക ഫുള്ള് തകിലാണ് കേട്ടാ. ബ്ലോക്ക് വരുന്ന ഇജ്ജാതി മൊത്തം അങ്ങ് അങ്ങ് ദൂരമായിട്ടതാ. പില്ലേഴ്സൊക്കെ കാണാം, അതെന്തോ പ്രൊജക്റ്റ് വരുന്നതാണെന്ന് തോന്നുന്നു. നിലവിൽ പില്ലർ എന്ന സ്ഥലത്തുള്ള ഒരു മസ്ജിദിൽ ആണ് ഷിയാബുക്ക എത്തിയിട്ടുള്ളത്. അവിടെ അടുത്തുള്ള ഒരു വീട്ടിലാണ് അദ്ദേഹം ഇന്ന് രാത്രി താമസിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ സുബീനസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ യാത്ര ഇവിടെ നിന്നും പുനരാരംഭിക്കുന്നതാണ്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആ പള്ളിയിൽ എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ രാവിലത്തെ ഷിയാബുക്കയുടെ യാത്ര അപ്ഡേറ്റ്സുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും, ബൈ.